കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്ത്യൻ ലൈവ് ഒരുക്കുന്ന വചനദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സ്വർഗദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാവിലത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം ദൈവത്തിൽ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ഷിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ഷിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ് ഞാൻ വായിപ്പാനിടയായിത്തീർന്നത്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് 3-ാമത് പ്രത്യക്ഷനായ ശേഷം ആ ഒരു വേദഭാഗത്തിൽ നാം കാണുന്നത് യേശു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. കർത്താവ് സ്നേഹിച്ച പത്രോസ് തൻ്റെ ജീവിതയാത്രയിൽ യേശു കർത്താവിൻ്റെ കൂടെ ഉടനീളം താൻ സഞ്ചരിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കാണുകയും ചെയ്തു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പത്രോസിന് തന്നോടുള്ള സ്നേഹം എത്രമാത്രമുണ്ട് എന്ന് ഒന്ന് അറിയുവാനായി വീണ്ടും അവൻ്റെ അടുക്കൽ വന്ന് പ്രത്യക്ഷനായ ശേഷം അവരോട് ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ മകനായ ഷിമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ആ അധ്യായം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 3 പ്രാവശ്യം കർത്താവ് യേശു ക്രിസ്തു ചോദിക്കുന്നു, നീ ഇവയിൽ അധികമായി, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിൻ്റെ അർത്ഥം, ഇന്നലകളിൽ തന്നെ സഹായിച്ച തൻ്റെ വള്ളത്തേക്കാൾ, തൻ്റെ വലയേക്കാൾ, തനിക്കുള്ള എല്ലാ ഭൗതിക നന്മകളേക്കാൾ, തൻ്റെ കൂട്ടുകാരേക്കാൾ, തൻ്റെ കുടുംബത്തേക്കാളൊക്കെ യേശു കർത്താവിനെ താൻ എത്രമാത്രം അധികമായി സ്നേഹിക്കുന്നു എന്ന് വ്യക്തമായി അറിയുവാൻ കർത്താവ് ആഗ്രഹിച്ചു. ആ വേദഭാഗത്ത് നാം കണ്ടു കർത്താവ് അവിടെ വ്യക്തമായ ചില ഉത്തരവാദിത്തങ്ങൾ പത്രോസിന് കൊടുക്കുകയാണ്. എൻ്റെ ആടുകളെ മേയിക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക എന്ന പല നിലയിലുള്ള ദൈവീയ ആലോചനകൾ നമുക്കവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഞാനും നിങ്ങളും യേശു കർത്താവിനെ എത്രയധികം സ്നേഹിക്കുന്നു. ഒരിക്കൽ ചില ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് ഒരു പരീക്ഷണം നടത്തുവാൻ തീരുമാനിച്ചു. അതിനായി അവർ ഒരു കുരങ്ങിനെയും കുട്ടിക്കുരങ്ങിനെയും ഒരു ടാങ്ക് വെള്ളം നിറച്ച് ആ വെള്ളത്തിലേക്ക് ഇടുവാനിടയായിത്തീർന്നു. അതിനുശേഷം നാം കാണുന്നത് ആദ്യം വെള്ളം മുട്ടോളം എത്തിയപ്പോൾ ആ കുട്ടിക്കുരങ്ങിനെ കയ്യിലെടുത്തുകൊണ്ട് ആ തള്ളക്കുരങ്ങ് നിൽപ്പാനിടയായി. വീണ്ടും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വെള്ളം അരയോളമായി. അപ്പോഴും അതിനെ കരങ്ങളിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വെള്ളം നെഞ്ചളവോളം എത്തി. വീണ്ടും വെള്ളം ഉയരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഒടുവില്ല തള്ളക്കുരങ്ങിന് നിൽക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച് അവർ മനസ്സിലാക്കി എഴുതി വച്ചിരിക്കുന്നത്, ഏറ്റവും ഒടുവിൽ ആ തള്ളക്കുരങ്ങിന് നിൽക്കാൻ കഴിയാത്ത അനുഭവമായപ്പോൾ തൻ്റെ കയ്യിലുള്ളതായ ആ കുട്ടിക്കുരങ്ങിനെ താഴെ വെച്ച് അതിൻ്റെ പുറത്ത് കയറി നിൽപ്പാനിടയായിത്തീർന്നു. അപ്പോൾ ലോകത്തിലെ സ്നേഹം ഇങ്ങനെയാണ്. ലോകത്തിൻ്റെ സ്നേഹത്തിന് എപ്പോഴും പരിമിതിയുണ്ട്, ലോകത്തിൻ്റെ സ്നേഹത്തിന് എപ്പോഴും പരിധികളുമുണ്ട്. സ്തോത്രം. എന്നാൽ പരിധി കൂടാതെ നമ്മെ സ്നേഹിച്ച യേശു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്. ആ കർത്താവ് തൻ്റെ ശിഷ്യനായിരുന്ന പത്രോസിനോട് വ്യക്തമായി ചോദിക്കുന്നു, 3 പ്രാവശ്യം ചോദിക്കുന്നു, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിനെ എത്രയധികം സ്നേഹിക്കുന്നു? യേശു കർത്താവുമായി നിങ്ങളുടെ ബന്ധം ഇന്ന് രാവിലെ എങ്ങനെ ഇരിക്കുന്നു? ലോകത്തിൽ നിങ്ങൾക്കുള്ള സമ്പത്തിനേക്കാൾ, നിങ്ങൾക്കുള്ള മക്കളേക്കാൾ, നിങ്ങളുടെ ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, നിങ്ങൾക്ക് വിലപിടിപ്പായി നിങ്ങൾ എണ്ണുന്ന മറ്റെന്തിനേക്കാൾ അധികമായി യേശു കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയുമോ? ഇന്ന് പകൽ ഈ ചോദ്യം പത്രോസിനോട് ചോദിച്ച അതേ ചോദ്യം നമ്മോടും ചോദിക്കുന്നു, നീ എന്നെ എത്രയധികമായി സ്നേഹിക്കുന്നു? ഇന്നലകളിൽ പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, തൻ്റെ ഉപജീവനം നടത്തിയത്, തൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവനം നടത്തിയത്, തൻ്റെ ആവശ്യങ്ങൾ നടത്തിയത്, വലയുണ്ട്, വള്ളമുണ്ട്, പല ഭൗതിക നന്മകളുണ്ട്. ഒരുപടി മാറി ചിന്തിച്ചാൽ തൻ്റെ സ്നേഹിതന്മാർ പലരുണ്ട്. കർത്താവ് ചോദിക്കുന്നു, ഇവരേക്കാൾ അധികമായി, നിനക്കുള്ള നന്മകളേക്കാൾ അധികമായി, നിനക്ക് ലഭിച്ച ഭൗതികമായ അനുഗ്രഹങ്ങൾക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യം ഇന്ന് പകൽ നമ്മോടും കർത്താവ് ചോദിക്കുകയാണ്, എത്രയധികം നാം അവനെ സ്നേഹിക്കുന്നു. എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയുകയാണ്, ഇവിടെ പത്രോസ് പറഞ്ഞതുപോലെ പത്രോസ് പറഞ്ഞു, നീ അറിയുന്നു കർത്താവേ, 3 പ്രാവശ്യം താൻ പറയുന്നത് നീ അറിയുന്നു, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്.
എന്നാൽ ഒടുവിലായി താൻ പറഞ്ഞു, നീ അറിയുന്നു എന്ന് പറയാനിടയായി തീർന്നു. ഇന്ന് പകൽ പൂർണ്ണമായി ദൈവസ്ഥലിൽ നമ്മെ സമർപ്പിച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ ദൈവ സ്നേഹം വെളിപ്പെട്ട് വരത്തക്കവണ്ണം നാം പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുവാനിടയായിത്തീരും. ഇന്ന് പകൽ ദൈവം നമ്മെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാദ്യമായി അവൻ അറിയാൻ ആഗ്രഹിക്കുന്നു നാം അവനെ എത്രമാത്രം സ്നേഹിക്കുന്നു. നമ്മുടെ ഭൗതിക നന്മകളെക്കാൾ, നമ്മുടെ ജോലിയേക്കാൾ, നമുക്കുള്ള വിശേഷതകളെക്കാൾ, നാം എത്ര വലുതെന്ന് കരുതുന്ന സാമ്പത്തിക ഭദ്രതയേക്കാൾ ഉപരിയായി യേശുവിനെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം കൃതാർത്ഥമായി തീരുകയാണ്. അതിൻ്റെ 16-ാം വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്, രണ്ടാമതവൻ യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. മൂന്നാമതും ചോദിക്കുന്നു. അപ്പോഴും പത്രോസ് പറയുന്നു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കിയാൽ അവൻ ദുഃഖിച്ചു. കർത്താവേ, നീ സകലതും അറിയുന്നു. യഥാർത്ഥമായി ദൈവം നമ്മെ അറിയുമ്പോൾ നമ്മുടെ ഭാഗത്തൊരു അനുതാപം ഉണ്ടാകുന്നു, ഒരു ദുഃഖമുണ്ടാകുന്നു. കാരണം അവൻ വാഗൊണ്ട് പറയുന്ന ആ നിലയിലല്ല, യഥാർത്ഥമായി നമ്മെ അറിയുന്ന യേശു കർത്താവുണ്ട്. കർത്താവ് നമ്മുടെ ഹൃദയത്തെ അറിയുന്നു. യഥാർത്ഥമായി നമ്മുടെ സ്നേഹം ഭൗതിക കാര്യങ്ങളോടാണോ, നമ്മുടെ ജീവിതത്തിൽ നാം വലുതായി കാണുന്ന കാര്യങ്ങളോടാണോ നമ്മുടെ സ്നേഹം, അതോ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചുയർത്ത് ഇന്നും പിതാവിൻ്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തുവിനെ നാം എത്രമാത്രം സ്നേഹിക്കുന്നു, ജീവിതത്തിൽ അവന് എത്രമാത്രം സ്ഥാനം എനിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ന് പകലെന്ന് ശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ട് ആമെ ചില ഉത്തരവാദിത്തങ്ങൾ തൻ്റെ ഭക്തനായ, തൻ്റെ ഭൃത്യനായ, തൻ്റെ ശിഷ്യനായ പത്രോസിന് കർത്താവായ യേശു ക്രിസ്തു നൽകുന്നതായി നാം കാണുന്നു. അതെ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴും, ജീവിതത്തിൽ ഭാരങ്ങൾ വരുമ്പോൾ, ചിന്തിക്കാത്ത പ്രതിസന്ധികൾ നാം കടന്നു പോകുമ്പോഴും ഈ യേശുവിനെ സ്നേഹിപ്പാൻ, നമ്മുടെ ഹൃദയം അവന് വേണ്ടി കൊടുക്കുവാൻ, നമ്മുടെ ജീവിതം അവന് വേണ്ടി കൊടുക്കുവാൻ, നമ്മെ തന്നെ അവന് വേണ്ടി സമർപ്പിക്കുവാൻ ഈ രാവിലെ എത്ര പേർക്ക് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഈ ചോദ്യം നമ്മോടാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ നമുക്ക് പറയാൻ കഴിയുമോ, അതേ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, അതേ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത് പറയുന്നു, അവയെ ദുഃഖിച്ചിട്ട് തനിപ്രകാരം പറയുന്നു, നീ സകലതും അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, കർത്താവ് സകലതും അറിയുന്നു. ഇന്ന് പകൽ നിങ്ങൾ കടന്നു പോകുന്ന ആത്മീയ, ഭൗതിക, സാമ്പത്തിക മേഖലയിലുള്ള സകല വിഷയങ്ങളും, സകല ഭാരങ്ങളും, എല്ലാ വേദനകളും ദൈവം അറിയുന്നു. അവനറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോയാൽ അവൻ അറിയുന്നു. അങ്ങനെയെങ്കിൽ നമ്മെ അറിയുന്ന കർത്തൃകരത്തിലേക്ക് ഇന്ന് പകൽ സമർപ്പിക്കപ്പെടട്ടെ. അതെ, നമ്മുടെ ദൈവസ്നേഹം ഒരു പടി കൂടെ വർദ്ധിക്കട്ടെ. ഇന്നലേക്കാൾ ഉപരിയായുള്ള ആ ദൈവസ്നേഹം ഒരു പടി കൂടെ വർദ്ധിച്ച് മുമ്പോട്ട് വന്ന് കർത്താവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.